നമസ്കാരം. ഓട്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നവരുണ്ടെങ്കിൽ പലപ്പോഴും ഒക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്സ് ഒരിക്കലും മടുക്കില്ല. ഈ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് പായസം എങ്ങനെ ചെയ്യണേ നോക്കാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഈ പാത്രത്തിലേക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അതിനുവേണ്ടി 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വേണം ഉരുക്കിയെടുക്കേണ്ടത്. ശർക്കര ഉരുക്കി വന്നതിന് ശേഷം അരിച്ചെടുക്കണം. ശർക്കരയിൽ അഴുക്കുണ്ടാകും. ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഒരു അരിപ്പയിൽ കൂടെ അരിച്ചു മാറ്റി വയ്ക്കാം. ഇനി കടായിലേക്ക് 2 കപ്പ് വൈറ്റ് ഓട്സ് ചേർത്ത് ചെറിയ തീയിലിട്ട് കളറ് മാറാതെ വറുത്തെടുത്താൽ മതി. ശ്രദ്ധിക്കുക, ഓട്സ് ബ്രൗൺ കളർ ആകാൻ പാടില്ല. ഓട്സ് ഇവിടെ പാകമായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് അരിച്ചു വെച്ച ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ 2/4 3 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 7 മിനിറ്റ് വരെ വേവിക്കുക. ഇനി ഇത് സാധാരണ പായസം ഉണ്ടാക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. കൈവിടാതെ ഇളക്കി കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം 1 കപ്പ് 1/4 ഒഴിച്ച് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 ഏലക്ക പഞ്ചസാരയിൽ പൊടിച്ചത് ഇടുകയാണ്. ഒരല്പം ഉപ്പുകൂടി ചേർത്ത് നന്നായി കുറുകി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അണ്ടിപ്പരിപ്പും മുന്തിരിയുമാണ്. അത് ഞാൻ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഓട്സ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തയ്യാറാക്കി നോക്കുക. സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ.